ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിന്നസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് 1/2 ഗ്ലാസ് പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഗോതമ്പ് പൊടിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലൊഴിച്ചു കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരണം. നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ഗോതമ്പ് പൊടിയുടെ മിക്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 3 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് പാലിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗോതമ്പ് പൊടിയും പാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാലിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാലും പഞ്ചസാരയും കൂടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. ഇപ്പോഴിത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇതുപോലൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അടച്ചു കൊടുക്കാം. ഇനി ഇത് 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് വീണ്ടും ഒന്നുകൂടി നമ്മുടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മുടെ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വീണ്ടും അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇത് അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ടൈറ്റായിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. ഇനി ഇത് 1/8 മണിക്കൂർ നമ്മുടെ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോഴാണ് നമ്മളിത് 2 തവണ അടിക്കുന്നത്. നമ്മുടെ ഐസ്ക്രീം നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഐസ്ക്രീം എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഒരു ചെറി കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഐസ്ക്രീമാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.